സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പട്ടയഭൂമിയിലെ മരംമുറി സംബന്ധിച്ച് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കോടതി പ്രതികളുമായി സർക്കാർ ഒത്തുകളിക്കുകയാണ് അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടില്ല പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിനു പിന്നിൽ സർക്കാർ നിഷ്ക്രിയത്വം കാണിക്കുകയാണ് വിഷയത്തിൽ തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു പട്ടയഭൂമിയിലെ മരമുറികേസുകൾ സിബിഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചത് മരമുറിയുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു അന്വേഷണം ശരിയായ ദിശയിലല്ല പ്രതികളുമായി സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പറയേണ്ടി വരുമെന്നും കോടതി കുറ്റപ്പെടുത്തി ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു ഒരു കേസിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതായി സർക്കാർ അറിയിച്ചപ്പോൾ ഒരു കേസിലെ മുൻകൂർ ജാമ്യം പ്രസ്തുത കേസിൽ മാത്രമാണ് ബാധകമാകുന്നതെന്നും മറ്റ് എഴുന്നൂറ് കേസുകളിലും എന്തു സംഭവിച്ചുവെന്നും കോടതി തിരിച്ചടിച്ചു അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് തിങ്കളാഴ്ചയ്ക്കകം സർക്കാർ വിശദമായ മറുപടി നൽകണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകി കേസന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഹർജി ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും മരമുറിയിൽ നിലവിലെ അന്വേഷണം ഫലപ്രദമല്ലെന്നും അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി ജോർജ് വട്ടുകുളമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജനം കൊച്ചി